ഒരു കാലത്ത് നടി ഖുഷ്ബുവിനുണ്ടായിരുന്ന അത്ര പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു നടിക്കും ഉണ്ടായിരുന്നില്ല. ഖുഷ്ബുവായിരുന്നു 1980s-ലും 1990s-ലും തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടി. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കടന്നാണ് ഖുഷ്ബു ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നു വന്നത്. അടുത്തിടെ ഖുഷ്ബു ലൈംഗിക അതിക്രമത്തിനിരയായെന്ന് പുറത്തു പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. പിതാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക പീഡനത്തെ പറ്റിയാണ് നടി വെളിപ്പെടുത്തിയത്. 8-ാമത്തെ വയസ്സിലാണ് പിതാവിൽ നിന്ന് ലൈംഗിക അതിക്രമം നടിക്കുണ്ടായത്. ഈ വിവരം പുറത്തു പറഞ്ഞാൽ അമ്മയെ ഉപദ്രവിക്കുമെന്ന് പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഖുഷ്ബു പറഞ്ഞിരുന്നു. 15-ാമത്തെ വയസ്സിൽ ഞാൻ പിതാവിനെ എതിർക്കാൻ തുടങ്ങിയതോടെയാണ് അയാൾ പീഡനം നിർത്തിയത്. ഇന്നെനിക്ക് 52 വയസ്സുണ്ട്. ഇത്രയും നാൾ ഇതെല്ലാം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയായ എല്ലാവരിലും വലിയ ഭാരമാണ് ഈ അനുഭവങ്ങൾ ഏൽപ്പിക്കുന്നത്. അവ പുറത്തുവിട്ടപ്പോൾ എനിക്കിപ്പോൾ ആശ്വാസം തോന്നുന്നു. ഒരു ഭാരവും പേർ ജീവിക്കുന്നു എന്ന തോന്നൽ ഇനി ഉണ്ടാകില്ല എന്നാണ് ഖുഷ്ബു പറഞ്ഞത്. പിതാവിനെതിരെ ശബ്ദമുയർത്തിയത് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നുവെന്നാണ് ഖുഷ്ബു ഇപ്പോൾ പറയുന്നത്. അയാൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നില്ലെന്നും ഖുഷ്ബു പറഞ്ഞു. വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് സംവിധായകൻ സുന്ദറിനെ ഖുഷ്ബു വിവാഹം ചെയ്തത്. ആ ബന്ധത്തിൽ 2 പെൺമക്കളും ഖുഷ്ബുവിനുണ്ട്. അതേസമയം ഇപ്പോഴിതാ നടൻ പ്രഭുവുമായുള്ള തന്റെ പ്രണയത്തെക്കുറിച്ചും അത് പിന്നീട് തകർന്നതിനെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഖുഷ്ബു. പ്രഭുവുമായുള്ള പ്രണയം അവസാനിച്ചപ്പോൾ വല്ലാതെ വേദന അനുഭവിച്ചിരുന്നുവെന്നും ഖുഷ്ബു വെളിപ്പെടുത്തിയിരുന്നു. 1986-ലെ കലിയുഗ പാണ്ഡവുല്ലു എന്ന തെലുങ്കു ചിത്രത്തിലൂടെയാണ് ഖുഷ്ബു നായികാ ജീവിതം ആരംഭിക്കുന്നത്. മുംബൈയിൽ ജനിച്ചു വളർന്ന നടിയാണ് ഖുഷ്ബു. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലും സിനിമകൾ ചെയ്തിട്ടുണ്ട്. 1991-ൽ ഖുഷ്ബുവും പ്രഭുവും ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഇരുവരും തമ്മിലുള്ള ബന്ധം നേരത്തെ തുടങ്ങിയിരുന്നുവെന്നാണ് ഖുഷ്ബുവിന്റെ കമന്റ്. ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടൻ പ്രഭുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഖുഷ്ബു തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 4 വർഷം പ്രഭുവുമായി ഞാൻ പ്രണയത്തിലായിരുന്നു. 1993-ൽ പോയസ് ഗാർഡനിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ഞങ്ങൾ വിവാഹിതരായത്. പ്രഭു നേരത്തെ വിവാഹിതനായിരുന്നു. അതിനാൽ പിതാവ് ശിവാജി ഗണേശൻ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ആദ്യ ഭാര്യയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ വേർപിരിയേണ്ടി വന്നതെന്നാണ് ഖുഷ്ബു പറഞ്ഞത്. 200-ലധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള തെലുങ്ക് നടി കാക്കിനാട ശ്യാമള അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പ്രഭു ഖുഷ്ബു ബന്ധത്തെക്കുറിച്ച് രസകരമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഖുഷ്ബു വളരെ നല്ല പെൺകുട്ടിയാണ്. ജീവനായതുകൊണ്ടാണ് പ്രഭുവിനെ വിവാഹം കഴിച്ചത്. എന്നിരുന്നാലും ഇവരുടെ വിവാഹം പ്രഭുവിന്റെ കുടുംബത്തിൽ തർക്കങ്ങൾക്ക് കാരണമായി. ശേഷം ഇരുവരും വേർപിരിഞ്ഞു. സി സുന്ദറുമായുള്ള ഖുഷ്ബുവിന്റെ 2-ാം വിവാഹം 2000-ലായിരുന്നു. രാഷ്ട്രീയത്തിലും സജീവമായ ഖുഷ്ബു ആദ്യം കോൺഗ്രസിൽ ചേർന്നു, പിന്നീട് BJP-യിൽ ചേർന്നു. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഖുഷ്ബു.